അടുത്തതായി ജാവ പ്രോഗ്രാമിംഗിലെ ക്ലാസ് എന്താണെന്ന് പഠിക്കാം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ നമ്മൾ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ഓപ്ഷനാണ് ക്ലാസ്. ജാവയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം, ആ പ്രോഗ്രാം എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡേറ്റയെ പൊതിയാൻ വേണ്ടി അല്ലെങ്കിൽ റാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ജാവ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ് ക്ലാസ്. ഒരു ക്ലാസ്സിനുള്ളിൽ നമ്മൾ പറയുന്ന ഡേറ്റയെ ആ ക്ലാസ്സിനുള്ളിൽ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി, ഒരു കോളേജിലെ സ്റ്റുഡൻസിന് വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് എങ്കിൽ ആ കോളേജിലെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണല്ലോ ഡേറ്റ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് എന്ന ഒരു ക്ലാസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ അതേ പ്രോഗ്രാമിൽ തന്നെ കോളേജിലെ എക്സാം ഡീറ്റെയിൽസ് ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു സെക്ഷൻ ചെയ്യണമെങ്കിൽ അടുത്ത ക്ലാസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, അതായത് ക്ലാസ് എക്സാം. എക്സാം എന്ന് പറഞ്ഞ ക്ലാസ്സിനുള്ളിൽ എക്സാം ഡീറ്റെയിൽസും സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനുള്ളിൽ സ്റ്റുഡൻസ് ഡീറ്റെയിൽസും മാത്രമുള്ള പ്രോഗ്രാം ആയിരിക്കും ചെയ്യുന്നത്. അതായത് ഒരു ജാവ പ്രോഗ്രാമിൽ തന്നെ വ്യത്യസ്തമായ ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെയാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ ഓറിയന്റഡ് ആയ സി ലാംഗ്വേജ്, ബേസിക് തുടങ്ങിയ ലാംഗ്വേജിൽ നിന്നും ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയ C++, ജാവ തുടങ്ങിയവയെ വ്യത്യസ്തമാക്കുന്നത് ക്ലാസും അതിൻ്റെ ഒബ്ജക്റ്റ് കൺസെപ്റ്റുമാണ്. അതായത് സി ലാംഗ്വേജിലും ബേസിക്കിലും മറ്റും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് പ്രൊസീജിയർ വൈസ് ആയിരിക്കും, അതായത് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും. എന്നാൽ ജാവയിലും C++ലും മറ്റും ഒരു ഒബ്ജക്റ്റിനനുസൃതമായിരിക്കും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഉദാഹരണമായി, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ തന്നെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ക്ലാസും അതേപോലെ തന്നെ എക്സാം എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടെങ്കിൽ ആദ്യമായി നമ്മൾക്ക് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ എപ്പോഴാണോ എക്സാം ഡീറ്റെയിൽസ് ഹാൻഡിൽ ചെയ്യേണ്ടത് അപ്പോൾ എക്സാമിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സിലെ പ്രോഗ്രാം വർക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സിൻടാക്സ് ജാവ പ്രോഗ്രാമിൽ ഇതേ രീതിയിലാണ്, അതായത് ക്ലാസ് എന്ന കീവേഡ്, അതിനുശേഷം ക്ലാസ് നെയിം. ശ്രദ്ധിക്കുക, ഇവിടെ ക്ലാസ് നെയിം നമ്മൾക്കിഷ്ടമുള്ള നെയിം നൽകാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഓപ്പൺ ബ്രേസിനുള്ളിൽ ഒരു ക്ലാസ്സിൽ നമ്മൾക്ക് എന്തെല്ലാം വേരിയബിൾസ് ആണോ അല്ലെങ്കിൽ എന്തെല്ലാം മെമ്പർ ആണോ ഡിക്ലെയർ ചെയ്യേണ്ടത്, ആ മെമ്പർ വേരിയബിൾ ഡിക്ലറേഷനും ആ വേരിയബിളിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മെമ്പർ ഫംഗ്ഷനും ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ ക്ലാസ് ഉപയോഗിക്കുന്നതിനാൽ ഒരു പ്രോഗ്രാമിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഡേറ്റയെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ രീതിയിലുള്ള ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നൽകുന്ന ക്ലാസ് നെയിം നമ്മൾക്കിഷ്ടമുള്ള ക്ലാസ് നെയിം നൽകാവുന്നതാണ്. എങ്ങനെയാണ് ക്ലാസും അതിൻ്റെ ഒബ്ജക്റ്റും ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനെ ഞാനൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. ഇതവിടെ ഇതേ രീതിയിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. അതായത് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്, അതിനായി ക്ലാസ് സ്റ്റുഡൻ്റ് എന്ന ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിനായി, അതായത് റോൾ നമ്പർ, നെയിം, ബ്രാഞ്ച്, ഇവിടെ ഇത്രയും ഡേറ്റ ടൈപ്സ് ക്ലാസ് സ്റ്റുഡൻറ്റിനുള്ളിൽ നൽകിയിരിക്കുന്നു. ഇവിടെ നമ്മൾക്ക് ആവശ്യം ഒരു സ്റ്റുഡൻ്റിൻ്റെ റോൾ നമ്പറും അതേപോലെ തന്നെ നെയിമും ബ്രാഞ്ചും സ്റ്റോർ ചെയ്ത് അതിനുശേഷം അതിനെ പ്രിൻ്റ് ചെയ്യുക എന്നതാണ്. ക്ലാസിൻ്റെ സിൻടാക്സിൽ നമ്മൾ പഠിച്ചതുപോലെ ഒരു ക്ലാസ്സിൽ ആദ്യം പറയുന്നത് വേരിയബിൾ ഡിക്ലറേഷനാണ്, അല്ലെങ്കിൽ അതിനകത്ത് മെമ്പേഴ്സ്, അതിനുശേഷം അതിൻ്റെ മെമ്പർ ഫംഗ്ഷൻസ്. ശ്രദ്ധിക്കുക, ഇവിടെ വോയിഡ് ഗെറ്റ് എന്ന മെമ്പർ ഫംഗ്ഷനാണ് നൽകിയിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ നമ്മൾക്കിഷ്ടമുള്ള ഫംഗ്ഷൻ നെയിം നൽകുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഗെറ്റ് എന്ന് നൽകിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഫംഗ്ഷൻ നെയിം ഇതേ രീതിയിൽ നൽകുമ്പോൾ ഒരിക്കലും സ്പേസ് ഉപയോഗിക്കുവാൻ പാടില്ല, അതായത് നമ്മൾ നൽകുന്ന ഫംഗ്ഷൻ നെയിമിൽ സ്പേസ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അടുത്തതായി റോൾ നമ്പർ റീഡ് ചെയ്യുന്നതിനായി റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ട്രൈ എന്ന സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ഡാറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് എക്സ് ആയി ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ റോൾ നമ്പർ എന്ന മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതും നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു നമ്പർ റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്ത് അതിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം RNO എന്ന് പറയുന്ന ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ എൻ്റർ നെയിം എന്ന മെസ്സേജ് ഔട്ട്പുട്ട് മോണിറ്ററിലേക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം റീഡ് ചെയ്യുന്ന സ്ട്രിംഗ്, അതായത് നെയിം,
read line എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്ത് നെയിം എന്ന് പറയുന്ന ഈ സ്ട്രിംഗ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ബ്രാഞ്ച് ഏതാണോ ബ്രാഞ്ച് റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്ത് ബ്രാഞ്ച് എന്ന് പറയുന്ന ഈ മെമ്മറി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതായി കാണാം. ഇവിടെ ഇത്രയും വാല്യൂസ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ സെക്ഷൻ അവസാനിക്കുകയായി. അതിനുശേഷം ക്യാച്ച് എന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ എൻട്രി ചെയ്ത ഈ മെമ്മറി വാല്യൂസ് വീണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നതിനായി ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെയും യൂസറിന് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നെയിം നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ ഡിസ്പ്ലേ എന്നാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഒരു ലൈൻ സ്പേസിനായി വെറുതെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ലൈനിൽ സ്റ്റുഡന്റ് ഡീറ്റെയിൽ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ റോൾ നമ്പർ ഇക്വൽ ടു ആർ എൻ ഒ എന്ന് പറയുന്ന മെമ്മറിയിലെ വാല്യൂ റോൾ നമ്പറിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. അതേപോലെ തന്നെ നെയിമും ബ്രാഞ്ചും. അതിനുശേഷം ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു, ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ക്ലാസ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം സ്റ്റുഡൻറ് എന്ന് പറയുന്ന സെക്ഷനിലെ ഡേറ്റ ഹാൻഡിൽ ചെയ്യുവാൻ ഇത്രയും സെക്ഷനായി നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും ഈ സ്റ്റുഡൻറ് എന്ന ക്ലാസ്സിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു പ്രോഗ്രാമിൽ തന്നെ ഒന്നിൽ കൂടുതൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതേ പ്രോഗ്രാമിൽ തന്നെ എക്സാം ഡീറ്റെയിൽസും എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ ക്ലാസ് എക്സാം. അതായത് ഈ പ്രോഗ്രാമിൽ തന്നെ മറ്റൊരു ക്ലാസ് അല്ലെങ്കിൽ മറ്റൊരു സെക്ഷൻ. ഇവിടെ ഞാൻ എൻ്റർ ചെയ്യുന്നത് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ആ എക്സാമിന് സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്കുമാണ്. അതിനാൽ ഇവിടെ രണ്ട് മെമ്മറി വേരിയബിൾ ഞാൻ പറഞ്ഞിരിക്കുന്നു, അതായത് രജിസ്ട്രേഷൻ നമ്പറും മാർക്കും. എന്നാൽ ഇവിടെ രജിസ്ട്രേഷൻ നമ്പറും മാർക്കും റീഡ് ചെയ്യുന്നതിനായി റീഡ് എന്ന ഫംഗ്ഷനാണ് ഇവിടെ ഞാൻ നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെയും നമ്മൾക്കിഷ്ടമുള്ള ഫംഗ്ഷൻ നെയിം നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ റീഡ് എന്നാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ആവശ്യം ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും മാർക്കും റീഡ് ചെയ്യുക എന്നതാണ്. അതിനാൽ ഇവിടെ എൻ്റർ രജിസ്ട്രേഷൻ നമ്പർ എന്ന മെസ്സേജ് നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നമ്പർ റീഡ് ചെയ്ത് അതിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം രജിസ്ട്രേഷൻ നമ്പർ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റുഡൻറ് എന്ന ക്ലാസ്സിലും ഡേറ്റ ഇൻപുട്ട് സ്ട്രീം പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ എക്സാം എന്ന ക്ലാസ്സിലും ഡേറ്റ ഇൻപുട്ട് സ്ട്രീം പറഞ്ഞിരിക്കുന്നു. കാരണം ഇത് രണ്ടും രണ്ട് സെക്ഷൻ ആയതിനാലാണ്. ഇവിടെ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞതിന് ശേഷം രജിസ്ട്രേഷൻ നമ്പർ റെജ് എൻഒ എന്ന ഈ മെമ്മറി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും അതേപോലെ തന്നെ എൻ്റെ മാർക്ക് എന്ന മെസ്സേജ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്ത ശേഷം റീഡ് ചെയ്യുന്ന മാർക്ക് അതിനെ ഇൻറ്റിജറെ കൺവേർട്ട് ചെയ്ത ശേഷം മാർക്ക് എന്ന ഈ മെമ്മറി വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം സ്റ്റുഡൻറ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും മാർക്കും പ്രിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇവിടെ അടുത്ത ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് വോയിഡ് റൈറ്റ്. ഇവിടെ എക്സാം ഡീറ്റെയിൽസ് എന്ന മെസ്സേജ് ഔട്ട്പുട്ടിലേക്ക് ഡിസ്പ്ലേ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ നമ്പർ ഈക്വൽ ടു പ്ലസ് രജിസ്ട്രേഷൻ നമ്പർ, അതായത് റെജനോ എന്ന മെമ്മറി വേരിയബിളിലെ വാല്യൂ, അതേപോലെ തന്നെ മാർക്ക് ഈക്വൽ ടു മാർക്ക് എന്ന മെമ്മറി വേരിയബിളിലെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ എക്സാമിന്റെ ഡീറ്റെയിൽസ് മാത്രമായി നമ്മൾ എക്സാം എന്ന ക്ലാസ്സിനുള്ളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇതാണ് ജാവയിലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ്. അതായത് ഒരു പ്രോഗ്രാമിൽ തന്നെ എത്ര ക്ലാസ് ക്രിയേറ്റ് ചെയ്യാവുന്നതും ആ ഓരോ ക്ലാസ്സിലും അതിൻ്റെതായിട്ടുള്ള ഡേറ്റയെ വെച്ച് പ്രോഗ്രാം ചെയ്യാവുന്നതും ആണ്. എന്നാൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും എക്സിക്യൂഷൻ അതിൻ്റെ മെയിൻ തൊട്ടാണല്ലോ. അപ്പോൾ ജാവ പ്രോഗ്രാമിലും ഇതിനായി ഒരു മെയിൻ ഫംഗ്ഷൻ ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ നാല് ഫംഗ്ഷൻസ് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റുഡൻറ് എന്ന ക്ലാസ്സിലെ ഗെറ്റ് എന്ന ഫംഗ്ഷനും അതേപോലെ തന്നെ ഡിസ്പ്ലേ, അതേപോലെ തന്നെ എക്സാം എന്ന ക്ലാസ്സിലെ റീഡ് എന്ന ഫംഗ്ഷനും റൈറ്റ് എന്ന ഫംഗ്ഷനും. ഇവ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനെ മെയിൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒരു ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷനെ മെയിനിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് നോക്കാം. ഒരു ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷനെ മെയിൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യാറുള്ളൂ. അതിൻ്റെ സിൻഡെക്സ് ഇതേ രീതിയിലാണ്. അതായത് ക്ലാസ് നെയിം ഒബ്ജക്ട് വേരിയബിൾ നെയിം, ഒബ്ജക്ട് വേരിയബിൾ നെയിം ഡോട്ട് ക്ലാസ് മെമ്പർ. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ നാല് ഫംഗ്ഷനും മെയിൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരുന്നതിനായി ഇവിടെ മെയിൻ വൺ എന്ന ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ക്ലാസ് നെയിം നമ്മൾക്ക് ഇഷ്ടമുള്ള നെയിം നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ മെയിൻ വൺ എന്നാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതിയിൽ തന്നെ ഇവിടെ മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ.
ഇവിടെ യഥാർത്ഥത്തിൽ ഇതാണ് പ്രോഗ്രാമിംഗ് സെക്ഷൻ, അതായത് എക്സിക്യൂഷൻ സെക്ഷൻ. ശ്രദ്ധിക്കുക, ആദ്യമായി നമ്മൾക്ക് വേണ്ടത് സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിലെ ഫംഗ്ഷനെ ഇവിടേക്ക് കൊണ്ടുവരിക എന്നതാണ്. സ്റ്റുഡന്റ് എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. അതിനാൽ ഇവിടെ സ്റ്റുഡന്റ് എന്ന് നൽകി അതിന്റെ ഒബ്ജക്റ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാലാണ് ഇവിടെ ഇക്വൽ ടു ന്യൂ സ്റ്റുഡന്റ് എന്ന് നൽകിയിരിക്കുന്നത്. ഒരു ക്ലാസ് എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പിന്റെ അതേ രീതിയിൽ തന്നെ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പാണ്. ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതായത് ഇൻറ്റിജർ, ഫ്ലോട്ട്, ഡബിൾ തുടങ്ങിയവയാണ് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ്. അതായത് കമ്പ്യൂട്ടറിന്റെ ആൾറെഡി ഉള്ള മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ പ്രൈമറി ലൊക്കേഷനിലേക്ക് ഡേറ്റ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതാണ് പ്രൈമറി ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പാണ് ക്ലാസ്, അതായത് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. കാരണം ഇതും ഒരു മെമ്മറി സ്റ്റോറേജ് ലൊക്കേഷനാണ്. ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പിൽ എസ് എന്ന് പറയുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ മെമ്മറി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എക്സാം എന്ന് പറയുന്ന ഈ മെമ്മറിയിലും അല്ലെങ്കിൽ ക്ലാസ്സിലും ഇ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇൻറ്റ് എസ് എന്ന് പറയുന്ന അതേ മീനിങ് ആണ് ഇവിടെ സ്റ്റുഡന്റ് എസ് എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നത്. കാരണം സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ ടൈപ്പാണ്. അതിനുശേഷം എസ് ഡോട്ട് ഗെറ്റ്, അതായത് എസ് എന്ന സ്പേസിലെ ഗെറ്റ് എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഗെറ്റ് എന്ന ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞുവല്ലോ, അതായത് സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിലെ ഗെറ്റ് എന്ന ഫംഗ്ഷൻ ഇപ്പോൾ മെയിൻ ഫംഗ്ഷനിലേക്ക് ആക്സസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇ ഡോട്ട് റീഡ്, ഇ എന്നാൽ എക്സാം, എക്സാമിലെ റീഡ് എന്ന ഫംഗ്ഷൻ ആയിരിക്കും അടുത്തതായി മെയിൻ ഫംഗ്ഷനിലേക്ക് വരിക. ഇവിടെ മെയിൻ ഫംഗ്ഷൻ റീഡ് എന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്, അതായത് എസ് ഡോട്ട് ഡിസ്പ്ലേ. എസ് എന്നാൽ സ്റ്റുഡന്റ്, അതായത് സ്റ്റുഡന്റിലെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നതും മെയിൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് റോൾ നമ്പറും നെയിമും ബ്രാഞ്ചും ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. അതേപോലെ തന്നെ ഇ ഡോട്ട് റൈറ്റ്, ഇ ഡോട്ട് റൈറ്റ് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് എക്സാം ഡീറ്റെയിൽസ്, അതായത് രജിസ്ട്രേഷൻ നമ്പറും മാർക്കും ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലെ ഒബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഒബ്ജക്റ്റ് എന്നാൽ എന്തിനു വേണ്ടിയാണോ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് അതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ രണ്ട് ഒബ്ജക്റ്റ് ആണുള്ളത്, ഒന്ന് സ്റ്റുഡന്റ്, രണ്ടാമത്തേത് എക്സാം. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ തന്നെ എത്ര ഒബ്ജക്റ്റിനെ ആസ്പദമാക്കി നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യാവുന്നതും അതിൽ ഇഷ്ടമുള്ള സെക്ഷൻസ് മാത്രമായി മെയിൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇതാണ് പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജും ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസം. ശ്രദ്ധിക്കുക, ഒരു ക്ലാസ്സിലെ മെമ്പേഴ്സിനെ, അതായത് ഫംഗ്ഷൻസിനെ മെയിൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരുന്നതിനായി ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതും പിന്നീട് വേരിയബിൾ ഡോട്ട് ഫംഗ്ഷൻ നെയിമും പറയേണ്ടതാണ്. അതേപോലെ തന്നെ ഒരു ക്ലാസ്സിനുള്ളിൽ രണ്ട് സെക്ഷൻ നമ്മൾക്ക് പറയാൻ സാധിക്കും, അതായത് വേരിയബിൾ ഡിക്ലറേഷനും ഫംഗ്ഷൻ ഡെഫിനിഷനും. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഒരു ഡേറ്റയെ ആസ്പദമാക്കി അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ഡേറ്റയാണോ നമ്മൾ ആ ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ഡേറ്റയാണോ നമ്മൾ ആ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത് ആ വേരിയബിൾസ് ആയിരിക്കും ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതും. പിന്നീട് ആ വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാൽക്കുലേഷന് വേണ്ടി നമ്മൾക്ക് ഫംഗ്ഷൻസ് ഉപയോഗിക്കാവുന്നതും ആ ഫംഗ്ഷനെ പിന്നീട് മെയിൻ ഫംഗ്ഷനുള്ളിലേക്ക് കൊണ്ടുവരേണ്ടതുമാണ്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ മെയിൻ ഫംഗ്ഷൻ ഏത് ക്ലാസ്സിനുള്ളിലാണോ ഉള്ളത് ആ പേരിലാണ് ജാവ പ്രോഗ്രാമിനെ സേവ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ മൂന്ന് ക്ലാസ്സാണുള്ളത്, അതായത് സ്റ്റുഡന്റ്, എക്സാം, മെയിൻ വൺ. എന്നാൽ മെയിൻ വൺ എന്ന ഈ ക്ലാസ്സിനുള്ളിലാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. അതിനാൽ പ്രോഗ്രാം സേവ് ചെയ്യുന്നത് മെയിൻ വൺ ഡോട്ട് ജാവ എന്ന നെയിമിലായിരിക്കണം. ഇവിടെ മെയിൻ വൺ ഡോട്ട് ജാവ എന്ന പേരിൽ ഈ പ്രോഗ്രാം സേവ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ജാവ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുവാണ്. അതിനാൽ ഇവിടെ കമാൻഡ് ഇതേ രീതിയിൽ നൽകുന്നു, അതായത് ജാവ സി മെയിൻ വൺ ഡോട്ട് ജാവ. അതിനുശേഷം എൻറ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇതാ പ്രോഗ്രാം ഇപ്പോൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെ റൺ ചെയ്യുന്നതിനായി ജാവ മെയിൻ വൺ എന്ന് നൽകുകയാണ്. ഇതാ ആദ്യം സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിലെ ഗെറ്റ് എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ റോൾ നമ്പർ എന്ന മെസ്സേജ് ഇവിടെ ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്തു, റോൾ നമ്പർ എൻ്റർ ചെയ്യുന്നു. അതേപോലെ തന്നെ അടുത്തതായി നെയിം എൻ്റർ ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ നെയിം എൻ്റർ ചെയ്യുകയാണ്. അടുത്തതായി ബ്രാഞ്ച് എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഞാൻ ബ്രാഞ്ച് നെയിം എൻ്റർ ചെയ്യുന്നു.
ഇതാ അടുത്തതായി എക്സാം എന്ന ക്ലാസ്സിലെ റീഡ് എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതും അതിലെ രജിസ്ട്രേഷൻ നമ്പർ എൻട്രി ചെയ്യേണ്ടതുമാണ്. ഇവിടെ ഞാൻ രജിസ്ട്രേഷൻ നമ്പർ എൻട്രി ചെയ്യുകയാണ്. അടുത്തതായി സബ്ജക്റ്റ് മാർക്ക് അല്ലെങ്കിൽ എക്സാം മാർക്ക് എൻട്രി ചെയ്യേണ്ടതാണ്. ഇവിടെ എക്സാം മാർക്ക് എൻട്രി ചെയ്യുന്നു. എൻട്രി കീ പ്രസ് ചെയ്യുമ്പോൾ ഇതാ ആദ്യമായി സ്റ്റുഡൻ്റ് എന്ന ക്ലാസ്സിലെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്ത് റോൾ നമ്പറും അതേപോലെ തന്നെ നെയിമും ബ്രാഞ്ചും ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. എന്നാൽ അടുത്തതായി ഇ ഡോട്ട് റൈറ്റ് അതായത് എക്സാമിലെ റൈറ്റ് എന്ന ഫംഗ്ഷനും വർക്ക് ചെയ്തതും അതിലെ രജിസ്ട്രേഷൻ നമ്പറും മാർക്കും ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ ഒന്നിൽ കൂടുതൽ ക്ലാസ് ഒരു പ്രോഗ്രാമിൽ പറയാവുന്നതും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെക്ഷൻ ഇതേ രീതിയിൽ ക്ലാസ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമിൽ തന്നെ പറയാവുന്നതും അതിൽ അല്ലെങ്കിൽ അതിലെ ഫംഗ്ഷൻസിനെ ഒരു ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾക്ക് മെയിൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്ന് അതിനെ അറേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യാവുന്നതുമാണ്.